പാലക്കാട്ടേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിലും പാലക്കാട് വിവാദങ്ങൾക്കൊരു കുറവുമില്ല. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയുള്ള CPIM തെരഞ്ഞെടുപ്പ് പരസ്യം കമ്മീഷൻ്റെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ്. വിഷയത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളിലാണ് പരസ്യം വന്നത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരസ്യങ്ങൾ നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്നാണ് ചട്ടം. അതുണ്ടായിട്ടില്ല. ഏത് പരസ്യം നൽകണം, ഏത് പത്രത്തിന് നൽകണം എന്നതൊക്കെ തങ്ങളുടെ തീരുമാനമാണെന്ന് CPIM വിശദീകരിക്കുമ്പോഴും ഇക്കാര്യത്തിലുള്ള നിയമ നടപടികളിലേക്ക് UDF നീങ്ങുന്നുണ്ടോ? ലിബീഷ്, ഇന്നലെ കൊട്ടിക്കലാശം ഒരു സമാധാനപരമായ രീതിയിൽ വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചപ്പോൾ കാത്തിരുന്നതാണ് ഇനി എന്താണ് വരാനുള്ളത് എന്ന് ആ ഒരു പ്രതീക്ഷ തെറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ തിരഞ്ഞെടുപ്പിന് ഈ ഒരു നേരം വൈകിയ ഘട്ടത്തിലും, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം, നാളെ രാവിലെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കാനിരിക്കുമ്പോഴും അവസാന വിവാദം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പത്രപരസ്യം വന്നിരിക്കുകയാണ്. ഇരു സുന്നി വിഭാഗങ്ങളുടെയും, അതായത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ും കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലുമാണ് ഇത്തരത്തിലൊരു പരസ്യം, പെയ്ഡ് ന്യൂസ് എന്ന രീതിയിലുള്ള ഒരു പരസ്യം വന്നിട്ടുള്ളത്. ഈ ഒരു ചട്ടം അനുസരിച്ച് ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഉച്ചഭാഷിണികളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളൊന്നും നടക്കില്ല എന്നതുകൊണ്ട് തന്നെ പാർട്ടികൾ പിന്നീട് ആശ്രയിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ. പക്ഷേ ഇലക്ഷൻ ആരംഭിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് മുതൽ, അതായത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് മുതൽ, ഇത്തരത്തിലുള്ള പണം കൊടുത്ത് ചെയ്യുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ എന്നതുപോലെ നൽകുന്ന പരസ്യങ്ങൾ, അതുപോലെ തന്നെ വിദ്വേഷകരമായ അപകീർത്തികരമായ പരാമർശങ്ങൾ, വിഭാഗീയത ഉണ്ടാക്കുന്ന ഉള്ളടക്കങ്ങൾ, ഇത് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉള്ളടക്കങ്ങൾ തുടങ്ങി പത്രങ്ങളിൽ വരുന്ന എല്ലാത്തരം ഉള്ളടക്കങ്ങളും നിരീക്ഷിക്കുന്നതിനായി, അത് വിശകലനം ചെയ്യുന്നതിനായി ഒരു മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിൽ വരും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇതിൻ്റെ നോഡൽ ഓഫീസർ ആയിക്കൊണ്ടുള്ള ഒരു വിഭാഗം തന്നെ ഇതിനായി പ്രവർത്തിക്കും. ജില്ലാ ഭരണകൂടത്തിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുക. എന്നാൽ ഇത്തരത്തിൽ ഇതൊരു ഇപ്പോൾ നിലവിൽ ഈ രണ്ട് പത്രങ്ങളിലും വന്നിരിക്കുന്നത് സരിൻ തരംഗം എന്ന പേരിലൊരു മുഖ്യ ലേഖനവും അതിന് താഴെ സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്റുകളും പഴയ പരാമർശങ്ങളും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ അടക്കം പങ്കുവച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വിവിധ സ്വകാര്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലും ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും എല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള രണ്ട് സബ് ആർട്ടിക്കിളുകളും ഉപലേഖനങ്ങളുമാണ്. ഇത് ഒരു പാർട്ടി കൊടുക്കുന്നതായതിനാൽ തന്നെ ഇതിനെ പെയ്ഡ് ന്യൂസ് എന്നാണ് പറയുക. ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസ് നൽകുന്നതിന് മുൻപ് പ്രത്യേകിച്ചും അത് വളരെയധികം സെൻസിറ്റീവായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെങ്കിൽ പോലും നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും അതിനുശേഷം ഈ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് അതിനുള്ള അനുമതി വാങ്ങുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ്, അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഈ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിയുള്ളൂ. എന്നാൽ നിലവിൽ ഈ സിറാജിലും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും പാലക്കാട് എഡിഷനുകളിൽ അച്ചടിച്ച് വന്നിട്ടുള്ള ഈ പരസ്യത്തിന് അത്തരത്തിലുള്ള അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ അനുമതി തേടിക്കൊണ്ട് ഈ ഒരു പരസ്യം നൽകുന്നതിന് മുന്നോടിയായി ഇത്തരത്തിൽ ഇന്ന ദിവസം, അതായത് ഇലക്ഷന് തലേ ദിവസം, തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസം ഇത്തരത്തിലൊരു പരസ്യം നൽകുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നതിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷയൊന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അത്തരത്തിലൊരു പെയ്ഡ് ന്യൂസ് നൽകുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ആദ്യം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇരു പാർട്ടികളും വേണ്ട നിയമ നടപടികൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ അറിയിക്കാതെ എങ്ങനെയാണ് ഈ ഒരു പത്രപരസ്യം, അതും രണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് പ്രമുഖ മുഖപത്രങ്ങളുടെ തന്നെ, രണ്ട് പ്രമുഖ വിഭാഗങ്ങളുടെ മുഖപത്രങ്ങളിൽ തന്നെ അച്ചടിച്ചു വന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് പാർട്ടികളും എതിർ പാർട്ടികളും എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല. കൃത്യമായി നിയമവിദഗ്ധരുമായി
ആയി ഇപ്പോൾ ഉപദേശം തേടുകയാണ് എന്നാണ് യു ഡി എഫിന് വേണ്ടി ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എം പി അറിയിച്ചത്. നിയമവിദഗ്ധരുമായി ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതി നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്തായാലും ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി തന്നെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകണം. ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നു തിരഞ്ഞെടുപ്പ് വരണാധികാരി എന്ന നിലയിൽ, ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ കളക്ടർക്ക് പരാതി നൽകുന്നതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി സമീപിക്കാനാണ് യു ഡി എഫിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമവിദഗ്ധരുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടായപ്പോൾ അന്നുണ്ടായ ആവേശമൊന്നും ഇന്ന് ഈ ഒരു നിയമ രീതിയിൽ അല്ലെങ്കിൽ പോലീസിനായാലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർക്കും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുകയുണ്ടായി. അന്നത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഡിജിറ്റലി ഉള്ള ഒന്നായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രിൻ്റഡ് വേർഷനാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ എം പി അറിയിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ക്രീൻഷോട്ട് വിവാദത്തിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത്. എന്തായാലും ഇനി തിരഞ്ഞെടുപ്പിനെ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി കേവലം 12-ൽ അധികം മണിക്കൂറുകൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ബാക്കിയുള്ളത്. അത്തരത്തിൽ ഇതിൻ്റെ തെറ്റത്ത് അല്ലെങ്കിൽ ഈ തുമ്പത്ത് വന്ന് നിൽക്കുമ്പോൾ പോലും പാലക്കാട് വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലിബീഷ് പങ്കുവെക്കാനുള്ളത്. എന്തായാലും അതിൽ ഈ പരസ്യ രൂപേണ അല്ലെങ്കിൽ ക്ഷമിക്കണം വാർത്താ രൂപേണയുള്ള പരസ്യം, അത് അഡ്വർട്ടോറിയൽ പത്രങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തും അതൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും പ്രയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ രണ്ട് സുന്നികളുടെ മുഖപത്രത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇ കെ വിഭാഗം സുന്നികളുടെ സുപ്രഭാതത്തിലും എ പി വിഭാഗം സുന്നികളുടെ സിറാജിലും ഈ പരസ്യം വന്നിരിക്കുന്നു. ദേശാഭിമാനിയിലില്ല, മറ്റ് പ്രമുഖ ദിനപത്രങ്ങളിലൊന്നും തന്നെ സി പി ഐ എം ഈ പരസ്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. കോൺഗ്രസ് എന്തായാലും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. നമുക്ക് ഇന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണം തുടങ്ങിയ വാർത്തകൾ കൂടി പരിശോധിച്ചാൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ പാലക്കാടിന്റെ ദിനം? പാലക്കാട് ഈ ഒരു വിവാദം ഒഴിച്ചു നിർത്തിയാൽ പാലക്കാട് ശാന്തമാണ്, തീർത്തും ശാന്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇലക്ഷൻ്റെ സാമഗ്രികൾ, തിരഞ്ഞെടുപ്പിനാവശ്യമായ സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്, അവസാനഘട്ട വോട്ടുറപ്പിക്കലിൻ്റെ ഭാഗമായുള്ള നെട്ടോട്ടത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു അവസാനഘട്ടത്തിൽ നിൽക്കുമ്പോഴും പാലക്കാട് 3 സ്ഥാനാർത്ഥികളും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ജനങ്ങളെ നേരിട്ട് കണ്ടുള്ള ആ ഒരു അവരുമായി ഇടപഴകിക്കൊണ്ടുള്ള ആ ഒരു രീതി വോട്ടായി മാറും, ഇന്നലെ കണ്ട ആൾക്കൂട്ടവും പിന്തുണയും എല്ലാം വോട്ടായി മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ മുന്നണികളും എന്തായാലും പ്രകടിപ്പിക്കുന്നത്. നിലവിൽ പ്രധാനപ്പെട്ട ബൂത്തുകളിലെല്ലാം തന്നെ ഈ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സാമഗ്രികളെല്ലാം തന്നെ എത്തിക്കുന്ന ആ ഒരു നടപടി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഈ ഒരു മോക്ക് ഇലക്ഷൻ കൂടി കഴിയുന്നുണ്ടെന്ന ഒരു താമസമേ ഉള്ളൂ. അതോടുകൂടി വിധിയെഴുതാനായി പാലക്കാട് നാളത്തോടുകൂടി എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ എത്തും. ലബീഷ്, പാലക്കാട് പോളിംഗ് ബൂത്തിലെത്താൻ സജ്ജമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇപ്പോൾ സരിൻ തരംഗം എന്നുള്ള പേരിൽ സി പി ഐ എം നൽകിയിരിക്കുന്ന പരസ്യം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന വിവരങ്ങളാണ് അതുല്യ നൽകിയത്. ഈ പരസ്യ വിവാദത്തിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സന്ദീപ് ആര്യരുടെ പഴയ ബി ജെ പി പ്രസ്താവന ഉൾപ്പെടുത്തിയുള്ള എൽ ഡി എഫിന്റെ പരസ്യം സി പി ഐ എമ്മിന്റെ ഗതികേടെന്ന് കെ പി